എന്റെ രഹസ്യ ജീവിതം, എന്റെ പരസ്യ ജീവിതം പടച്ചവന്റെ മുമ്പിൽ ഒരു കണ്ണാടിയിൽ തെളിയുന്നത് പോലെ, ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ അവിടെ തെളിയുന്ന ഒരു രംഗം നാളെ വരാനുണ്ട്. എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഇങ്ങനെ ഇടത് കൈ നീട്ടി പിറകിലൂടെ വാങ്ങേണ്ട ദുർഗതിയിൽ നിന്ന് പടച്ചവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലത് കൈ നീട്ടി സന്തോഷത്തോടെ ആനന്ദത്തോടെ ആ ഗ്രന്ഥം കയ്യിൽ വാങ്ങുന്ന ഒരു സന്തോഷദായകമായ അനുഭവം നാളെ പരലോകത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആശ്ചര്യഭരിതരായി ആ ഗ്രന്ഥം തുറന്നു നോക്കിയിട്ട് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് ആശ്ചര്യഭരിതമായി പരലോകത്ത് വെച്ച് പറയുന്നൊരവസ്ഥയുണ്ട്. ഒന്നും ചെറുതുപോലും വിട്ടിട്ടില്ല, ഒരു നിസ്സാരമായ കാര്യം പോലും വിട്ടുപോയിട്ടില്ല. സർവതും രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ കിട്ടിയത് എന്ന ചിന്തയോടുകൂടി ആശ്ചര്യത്തോടുകൂടി നിൽക്കുന്ന ഒരു ഘട്ടം. ഇങ്ങനൊരു ഗ്രന്ഥം ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു രണ്ടാമതൊരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ, ആ മരണത്തോടുകൂടി അങ്ങനെ മണ്ണിൽ ലയിച്ചു ചേർന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യലോകം ആഗ്രഹിച്ചു പോകുന്ന ഒരൊറ്റ വിളി വിളിച്ചാൽ വെള്ളത്തിൽ പരന്നൊഴുകുന്ന കൂട്ടം കൂട്ടമായി ഒഴുകുന്ന മത്സ്യങ്ങളെ പോലെ, ആകാശത്തിന്റെ വിഹായസിൽ കൂട്ടമായി പറക്കുന്ന പറവകളെ പോലെ മനുഷ്യകൂട്ടമൊന്നായി പടച്ചവന്റെ മുമ്പിൽ വന്നു നിന്ന് ഒരക്ഷരമുരിയാടാനാവാതെ അവരുടെ നാവുകൾക്ക് സീല്, ചുണ്ടുകൾക്ക് സീല് വെച്ച്, കാലുകൾ സാക്ഷി പറയുന്ന, തൊലികൾ സംസാരിച്ചു പോകുന്ന, ഇരുട്ടിന്റെ മറവിൽ പടച്ചവൻ ഇഷ്ടമില്ലാത്തത് ചെയ്തതിന് നിന്റെ തൊലിയും നിന്റെ കണ്ണുമൊക്കെ സാക്ഷി പറയുന്ന, എന്റെ തൊലി എനിക്കെതിരെ സാക്ഷി പറയുമ്പോ ഞാൻ അറിയാതെ ചോദിച്ചു പോകും എന്റെ തൊലിയോട്, എന്തിനാ നമുക്കെതിരെ നിങ്ങൾ സാക്ഷി പറയുന്നത്? ആര്? ഷിഹാബിനെതിരെ ഷിഹാബിന്റെ തൊലി നാളെ സാക്ഷി പറയുമ്പോ, മഹ്മദ് നിന്റെ നിനക്കെതിരെ നിന്റെ തൊലി സാക്ഷി പറയുമ്പോ, ആയിഷ നിന്റെ തൊലി നിനക്കെതിരെ സാക്ഷി പറയുമ്പോ നീ തൊലിയോട് ചോദിച്ചു പോകും, നീ സാക്ഷി പറഞ്ഞിട്ട് എതിർ സാക്ഷി പറഞ്ഞിട്ട് എന്നെ നരകത്തിലാക്കിയാൽ ഞാൻ നരകത്തിൽ പോകുമ്പോ എന്റെ തൊലിയാകുന്ന ഈ തൊലിയും നരകത്തിലല്ലേ? ആശ്ചര്യത്തോടുകൂടി ചോദിക്കും ലിമ ഷഹീത്തും മലയിന. അപ്പോ തൊലിയുടെ മറുപടി എന്താ അറിയോ? ജുലൂദിന്റെ മറുപടി എന്താണെന്നറിയോ? തൊലികളുടെ മറുപടി എന്തെന്നറിയുമോ? ഞങ്ങൾ സംസാരിക്കാൻ വിചാരിച്ചതല്ല, ഞങ്ങൾ അല്ലാഹു സംസാരിപ്പിച്ചതാണ്. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളെയും അങ്ങനെ സംസാരിപ്പിച്ച് കളയുകയാണ്. ഒളിച്ചു വെക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്ന് നമ്മുടെ തൊലിയും കാലുമൊക്കെ പടച്ചവന്റെ കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ട് ആ അഗ്നികുണ്ടാരത്തിന്റെ നരകത്തിന്റെ ഗാതഗർത്തത്തിലേക്ക് ആർപ്പുവിളികളും നെടുവീർപ്പുകളും തേകിക്കരച്ചിലുകളും ചക്കിൽ കറങ്ങുന്നത് പോലെ കുടൽമാലകൾ പുറത്തു ചാടി ഒരു നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ല് വലിപ്പം മാത്രം ഒരു ഉഹുദ് മലയോളം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭീമാകാരമായ ശരീരമാക്കി പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് മനുഷ്യലോകത്തെ തള്ളിയിടുമ്പോ അവിടെ വെച്ച് തേങ്ങിക്കരയുമ്പോ പടച്ചവനെ എനിക്കൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ച് തെറ്റായി പോയി, എന്റെ ജീവിതം മോശമായി പോയി, എനിക്ക് സ്വർഗം ചോദിക്കാൻ അവകാശമില്ല, ഇവിടെ രക്ഷ ചോദിക്കാനും അവകാശമില്ല, എന്നാലും അല്പം വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോ ആ നരകത്തിന്റെ പാറാവുകാരോട് ജഹീമെന്ന ജഹന്നമെന്ന ലല എന്ന ഹുത്തമ എന്ന വൈലെന്ന സക്കറെന്ന നാറെന്ന വ്യത്യസ്തമായ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ കടന്ന് വേശ്യകൾ, ശിർക്ക് ചെയ്തവർ, കുഫർ ചെയ്തവർ, അങ്ങനെ വൃത്തികേട് ചെയ്തവർ, ചതിച്ചവർ, വഞ്ചിച്ചവർ, സർവ മനുഷ്യലോകത്ത് തിന്മയിൽ ജീവിച്ച മനുഷ്യർ, അധർമ്മത്തിൽ ജീവിച്ച മനുഷ്യരുടെ തലമുതൽ കാലുവരെ പെരുവിരൽ വരെ ഇങ്ങനെ കത്തി ഒലിച്ച് ഇറങ്ങുന്ന നീരി ചലം ചോര സർവതും കൂടിക്കലർന്ന് നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിന്റെ അടിഭാഗത്ത് തിളച്ചു മറിയുന്ന ഒരു മഞ്ഞ കളറായ, ഈ ചുമപ്പും മഞ്ഞയും ഒക്കെ കൂടിയൊരു കളറായി ആ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിന്റെ അഗാധഗർത്തത്തിൽ തിളച്ചുമറിയുന്ന വെള്ളമെടുത്ത് വെള്ളം വെള്ളമെന്ന് ആ നരകത്തിന്റെ ഭീതിയിലകപ്പെട്ട് രക്ഷയില്ലാതെ ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നാലോചിച്ച് വെള്ളം ചോദിക്കുന്നവന്റെ തൊണ്ടയിലേക്ക് അല്ലാഹു തആല പറയാണ് അവനെ കുടിപ്പിക്കും, മലക്കുകൾ ഒഴിച്ചു കൊടുക്കും. യുസ്ഖാ ആ വെള്ളത്തിന്റെ പേരെന്താ? മാ ഉൻ സ്വദീദ്, മാ ഉൻ സ്വദീദ്, അത് കുടിപ്പിക്കുന്ന